ഹായ്. ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന കുറുപ്പ് എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം സ്പോയിലറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ റിവ്യൂയിലേക്ക് കടക്കാം. 1980-85 കാലഘട്ടത്തിൽ റിയൽ ലൈഫിൽ നടന്ന ഒരു കഥയെ ആസ്പദമാക്കി തന്നെയാണ് ഈ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സുകുമാരക്കുറുപ്പ് ഇന്നും പിടികിട്ട പുള്ളിയായിട്ട് നമ്മുടെ എന്ത് പറയാനായിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പിടികിട്ട പുള്ളിയായിട്ട് ഇരിക്കുന്ന സുകുമാരക്കുറുപ്പിൻ്റെ കഥയാണ് ഇതിൽ മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. ആ സുകുമാരക്കുറുപ്പിൻ്റെ കഥയും കുറച്ച് ഫിക്ഷണൽ എലമെൻറ്റ്സും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കാസ്റ്റ് നോക്കുകയാണെങ്കിൽ നടനായി എത്തുന്നത് നമ്മുടെ ദുൽഖർ സൽമാൻ തന്നെയാണ്. അതുപോലെ തന്നെ നടിയായി എത്തുന്നത് ശോഭിത എന്ന് പറഞ്ഞ ബോളിവുഡിലുള്ള ഒരു നടിയാണ്. കൂടാതെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ബാക്കിയുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ദ്രജിത്ത് അഭിനയിച്ചിട്ടുണ്ട്, നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ, ഷൈൻ ടോം ചാക്കോയുടെ അഭിനയം എന്ന് പറയുന്നത് നമ്മുടെ ദുൽഖർ സൽമാനെ വെച്ച് നോക്കുമ്പോൾ ഒരു പടി മുകളിൽ എന്ന് വേണമെങ്കിൽ പറയാം. ദുൽഖർ സൽമാൻ ആസ് യൂഷ്വൽ ലുക്കും ബാക്കി സെറ്റപ്പും കൊണ്ട് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷൈൻ ടോം ചാക്കോ അഭിനയം എന്നുള്ളൊരു നില കൊണ്ടിട്ട് ആ പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന റോൾ ആ ഒരു റേഞ്ച് റോളാണ്. അപ്പോൾ ഒരു പടി മുകളിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൂടാതെ തന്നെ നമ്മളെ ഇന്ദ്രജിത്ത് ഉണ്ട്, പോലീസ് ഓഫീസറായിട്ടാണ് ഇന്ദ്രജിത്ത് എത്തുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ സണ്ണിവേനുണ്ട്, സണ്ണിവേനുണ്ട്. അതുകൂടാതെ തമിഴ് നടനായിട്ടുള്ള ഭരതും അഭിനയിക്കുന്നുണ്ട് ഒരു ചെറിയ റോളിൽ. ഇത് കൂടാതെ തന്നെ നമ്മളെ മലയാള സിനിമയിലുള്ള ഒരു യുവ നടൻ ഇതിൽ അഭിനയിക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ സിനിമയുടെ ക്രൂ പോലും അതിനൊരു സസ്പെൻസാക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത്. ചെറിയൊരു റോളേ ഉള്ളെങ്കിൽ പോലും അതൊരു മെയിൻ റോളാണ്, ചെറിയൊരു റോളേ ഉള്ളൂ, പക്ഷേ അതൊരു സസ്പെൻസായിട്ട് തന്നെ വെച്ചിരിക്കുന്നത്. ഞാനായിട്ട് അതിനെ സ്പോയിൽ ചെയ്യുന്നില്ല, അത് നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ട് അതിനെ ആസ്വദിക്കുക. ഓക്കെ, നമുക്കിതിൻ്റെ സിനിമാറ്റോഗ്രഫിയിലൊക്കെ കടന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. കാരണം പഴമയുടെ കാലം 80-85 കാലഘട്ടവും അതുപോലെ അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ വരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ നമ്മുടെ ഇപ്പോഴത്തെ സ്ക്രീനിലേക്ക് കാണിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഡിഫിക്കൾട്ട് ടാസ്ക് തന്നെയാണ്. പഴയകാല വണ്ടികൾ വേണം, അതുപോലെ ഹെയർ സ്റ്റൈൽ, ഡ്രസ്സ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും മാക്സിമം തന്നെ ഇതിൽ അടിപൊളിയായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ BGM, ഈ സിനിമയുടെ BGM എന്ന് പറയുന്നത് സുശീൻ ശ്യാമാണ് ചെയ്തിരിക്കുന്നത്. BGM എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല നമ്മുടെ ഇതിലേക്ക്, നമ്മുടെ ഇമ്പാക്റ്റ് നല്ല ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ നായകനായാലും വില്ലനായാലും എല്ലാവർക്കും നല്ലൊരു ഇമ്പാക്റ്റ് കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ BGM എല്ലാം തന്നെ വരുന്നത്. കൂടാതെ ഇതിൻ്റെ മേക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ അത്യുജ്വല മേക്കിംഗ്, ഓരോ സൈഡിലുള്ള മേക്കിംഗും എന്ന് പറഞ്ഞാൽ ഓരോ പർട്ടിക്കുലർ എലമെൻസും ഈ അടിപൊളിയായിട്ട് തന്നെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ടറിന് ഒരു വലിയ കൈയടി തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇനി ഇതിൻ്റെ മ്യൂസിക് നോക്കുകയാണെങ്കിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നതും സുശീൻ ശ്യാം തന്നെയാണ്. നല്ല അടിപൊളി മ്യൂസിക്കാണ്, ഒരു മൂന്നോ നാലോ പാട്ടുണ്ട്, അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, അടിപൊളി മ്യൂസിക്കുമാണ്. അതേപോലെ പഴയ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന വിധം തന്നെയാണ് അതിൻ്റെ ചിത്രീകരണം എല്ലാം നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് എങ്ങനെയാണ്, സെക്കൻഡ് ഹാഫ് എങ്ങനെയാന്നുള്ളത് നോക്കാം. നമ്മൾ അധികം സ്പോയിൽ ചെയ്യുന്നില്ല. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഇതിൻ്റെ നമ്മുടെ ഈ സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന ആളുടെ കഥ പറഞ്ഞു പോകുകയാണ്, പതിയെ പോകുന്ന ഒരു ഇതാണ്. കാരണം കഥ പറഞ്ഞു പോകുന്ന ഒരു ലൈനപ്പാണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞത് സുകുമാരക്കുറുപ്പ് ഇത് ചെയ്യാനുണ്ടായ കാരണം, അതുപോലെ തന്നെ അതിന് ശേഷമുണ്ടായ സംഭവങ്ങൾ എന്ന് പറഞ്ഞ പോലീസുകാർ സുകുമാരക്കുറുപ്പിനെ തേടി നടക്കുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, എല്ലായിടവും പോകുന്നുണ്ട്, ഒരിടത്തും സുകുമാരക്കുറുപ്പിനെ കിട്ടുന്നില്ല. സുകുമാരക്കുറുപ്പ് വിരാല് വഴുതി പോകും പോലെ വഴുതി വഴുതി പോവുകയാണ്. ആ ഒരു സെറ്റപ്പാണ് നമ്മൾ സെക്കൻഡ് ഹാഫ് കാണിക്കുന്നത്. അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഒരു എലമെൻറ്റിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇനി അടുത്തൊരു പാർട്ട് ഉണ്ടാകുമോ എന്നറിയില്ല, ആ ഒരു എലമെൻറ്റിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ നമ്മൾ സ്പോയിൽ ചെയ്യുന്നില്ല. ആർക്കും തന്നെ തിയേറ്ററിൽ പോയി കണ്ടിരിക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ് ഈ കുറുപ്പ് എന്ന് പറയുന്നത്. നല്ലൊരു അടിപൊളി സിനിമ തന്നെയാണ്. കൂടുതലൊന്നും ഇതിനെ പറയാനില്ല, മോശം എന്ന് പറയാനായിട്ടുള്ള യാതൊന്നും തന്നെ ഇല്ല. പിന്നെ വേണമെങ്കിൽ പറയാം, ചിലയിടങ്ങളിൽ ഈ സിനിമയിൽ ഈ സെക്കൻഡ് ഹാഫ് സമയങ്ങളിൽ ചിലയിടങ്ങളിൽ ഈ സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന ആളിനെ ഒരു അല്ലെങ്കിൽ ഈ ദുൽഖർ സൽമാനെ തന്നെ ഒരു അമാനുഷികത നിറഞ്ഞ ഒരു ക്യാരക്ടറിലോട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കും. എന്തും ചെയ്യാൻ സാധിക്കും, എന്തും ചെയ്യും എന്നുള്ള ഒരു ക്യാരക്ടറിലേക്ക് എത്തിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു ചെറിയൊരു നെഗറ്റീവാണ്. അല്ലാതെ തന്നെ വേറെ ഒരു കാര്യങ്ങളും ആ പടത്തിൽ നെഗറ്റീവായിട്ട് പറയാനില്ല. അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ അതിൻ്റെ മേക്കിംഗ് ആയാലും എന്ത് തന്നെയായാലും എല്ലാം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം തന്നെ ഇത് സംഭവം തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ആസ്വദിക്കുക. ഓക്കെ, ഞാൻ ഈ റിവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുള്ള അഭിപ്രായം നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിലായിട്ട് ഇടാവുന്നതാണ്, പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.